ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാർലോസ് ഏഡിനി. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ 2K അടിച്ചിട്ടുണ്ട്. 2K അടിക്കാൻ സാധിച്ച എല്ലാ കുട്ടികൾക്കും ആദ്യം തന്നെ നന്ദി പറയണം ഗായ്സ്. അപ്പോൾ നിങ്ങളൊന്നും ഇല്ലായെന്ന് തന്നെ വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു 2K അടിക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഗിവ് കാര്യങ്ങൾ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളോടും ഫസ്റ്റായിട്ട് ഞാൻ പറയുന്നത് താങ്ക്സ് ആണ്. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗിവ് വേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗിവ് വേ വിന്നറായിട്ട് നമ്മളൊരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലൂടെ ഇറങ്ങും. അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രോ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് നല്ലൊരു ഇൻട്രോ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു ഗിഫ്റ്റ് വേ നമ്മൾ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചാണ് കൊടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഇടുന്നത് ഒരു എന്താ പറയുക, നിങ്ങളുടെ UID അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിരിക്കണം ഇവിടെ ഇന്നലെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് നമ്മൾ കമൻറ്റ് പിക്കറിൽ നമ്മുടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, URL കൊടുത്ത് കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോൾ നമുക്ക് ജസീറ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് UID കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ UID ഒന്ന് കോപ്പി ചെയ്ത് നേരെ ഫ്രീ ഫയറിലോട്ട് പോയിട്ട് നമ്മളത് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റിയത് ലാവകളിലാണ്. എൻ്റെ മോന് വിഷയം എന്ന് പറയാം, നമ്മുടെ ഗിൽഡിലുള്ള ലാവകളിലാണ് ആ ഒരു ഗിഫ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭാഗ്യം എന്ന് പറയാമല്ലോ. ഈ ഒരു കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലക്കുള്ളവർക്ക് മാത്രമേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ. ഭയങ്കര ലക്കിയാണെന്ന് തോന്നുന്നു. ലാവകളിൽ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ലക്കി ആയിട്ടായിരിക്കും. എന്തായാലും നമ്മൾ അവളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഗിൽഡിലായതുകൊണ്ട് പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജസ്റ്റ് നേരെ ഓൺലൈനിലുണ്ട്, നേരെ ജസ്റ്റ് ഇൻവൈറ്റ് ഇട്ട്. ഏതായാലും ഭയങ്കര ഭാഗ്യം എന്ന് പറയാമല്ലോ, അവൾ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ റെഡിയും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ആർക്ക് കിട്ടായിരിക്കാൻ വേണ്ടി ലാസ്റ്റത്തെ ഒരു അക്കം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അവളെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നു, പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ അവളെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ഉടനെ തന്നെ അവൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് അവൾ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവളുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഹലോ, എന്താ സർപ്രൈസ്? റെഡിയോ? ദേവോ വേണോ വേണോ? എന്നാ ഇത്?
ഞാൻ ഹോസ്പിറ്റലിൽ മൈക്ക് ഓഫ് ആക്കോട്ടെ. അങ്ങനെ കേസ് നമ്മൾ അവർക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പെട്ടെന്ന് അറിയാണ്ടൊക്കെ കിട്ടുമ്പോൾ, നമ്മൾ ലക്കിയായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കേസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് 2K അടിച്ചിട്ടും 2K ഗിഫ് എന്താ കൊടുക്കാത്ത, 2K ഗിഫ് എന്താ കൊടുക്കാത്ത. വേറെ ഒന്നും കൊണ്ടല്ല കേസ്, നിങ്ങളൊരു ഈ ഗിഫ്വേയുടെ വീഡിയോസ് മാത്രം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ള വീഡിയോസും തീരെ സപ്പോർട്ടും കിട്ടുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നന്നായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗിഫ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നതിൽ കാര്യമില്ല. അത് ജസ്റ്റ് അവർ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങൾ ഗിഫ്വേയുടെ വീഡിയോസ് മാത്രം സപ്പോർട്ട് ചെയ്യാതെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും അടിപൊളി ഗിഫ്വേസ് നമ്മൾ ഇനിയും കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ സപ്പോർട്ടേഴ്സിന് നമ്മൾ എന്ത് കൊടുത്താലും നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്നും കൂടെ ഉണ്ടാവും. കാർലോസ് ഐറ്റം വീണ്ടും ഉണ്ടായിരിക്കും. ഫെവറായിട്ട് നമ്മൾ ഇനിയും തിരിച്ചു വരും ഗൈസ്. അപ്പോൾ നിങ്ങൾ കട്ടൊക്കെ കൂടെ നിൽക്കുക. അപ്പോൾ നമ്മളും കട്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഇതൊരു എല്ലാവർക്കും ബൈ ബൈ.